ഹലോ നമസ്കാരം നമ്മുടെ യൂട്യൂബ് വീഡിയോ ധാരാളം ആൾക്കാർ കാണുന്നുണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾക്ക് നന്ദി ഇന്ന് പുതിയൊരു വിഷയത്തെപ്പറ്റി സംസാരിക്കാം കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോ കണ്ട ഒരു സുഹൃത്ത് ഇവിടെ എത്തുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ പ്രശ്നം കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഉദ്ധാരണക്കുറവുണ്ട് അതാണ് മുഖ്യ പ്രശ്നം ഇത് തുടങ്ങിയത് എവിടെയെന്ന് ചോദിച്ചാൽ ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഗൾഫിൽ ജോലി ചെയ്യായിരുന്നു ആ സമയത്ത് പുള്ളിക്ക് പല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് അങ്ങനെയുള്ള അവസരത്തിൽ ഉപയോഗിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഒരു വയാഗ്ര ടാബ്ലറ്റ് നൽകി ഉണ്ടായി അൻപത് മില്ലിഗ്രാം അതൊക്കെ കഴിച്ചു പോയി കഴിഞ്ഞിട്ട് വളരെ സംതൃപ്തനായിരുന്നു പൂർവാധികം സമയം കിട്ടി പൂർവാധികം ശക്തി കിട്ടി എന്നൊക്കെയുള്ള പേരിൽ അദ്ദേഹം വളരെ അതിലേക്ക് ആകൃഷ്ടനായി പിന്നീട് പലപ്പോഴും കടകളിൽ നിന്നും ഈ ഗുളിക വാങ്ങി കഴിക്കാറുണ്ടായിരുന്നു ആ കാലത്ത് ഈ വ്യക്തിക്ക് യാതൊരു ലൈംഗിക പ്രശ്നങ്ങളും ഉണ്ടായിരുന്ന ആളല്ല വളരെ പൂർണ്ണ ആരോഗ്യവാനായ ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ആവശ്യം വരുമ്പോഴൊക്കെ ഇങ്ങനെ വെറുതെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും അൻപത് മില്ലിഗ്രാം കഴിച്ചാൽ യാതൊരു ഫലവും ഇല്ലെന്നായി മാത്രമല്ല ഉള്ള ഉദാഹരണവും കുറഞ്ഞു അപ്പോൾ ആ സമയത്ത് മുൻപ് കിട്ടിയിരുന്ന തൃപ്തി കിട്ടുവാൻ വേണ്ടി അദ്ദേഹം പതുക്കെ നൂറ് മില്ലിഗ്രാം ആക്കി കുറച്ചുകൂടി കാലം കഴിഞ്ഞപ്പോൾ നൂറ് കഴിച്ചിട്ടും ആളിന് തൃപ്തി വരുന്നില്ല അപ്പോൾ അദ്ദേഹം അത് ഇരുന്നൂറിലേക്ക് മാറ്റി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇരുന്നൂറ് കഴിച്ചാലും ഫലമില്ലാത്ത അവസ്ഥയിലേക്ക് അപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷത്തോളമായിട്ട് ഈ വ്യക്തിക്ക് ധീരെ ഉദാഹരണം ലഭിക്കുന്നില്ല മരുന്നില്ലാതെയും കിട്ടുന്നില്ല മരുന്ന് കഴിച്ചാലും കിട്ടുന്നില്ല അങ്ങനെ ഒരവസ്ഥയിലാണ് അദ്ദേഹം ഈ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയത് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ എല്ലാ പരിശോധനകളും ചെയ്തു ലിംഗത്തിൻ്റെ ഒരു ഉദാഹരണശേഷി പരിശോധിക്കുവാൻ വേണ്ടിയുള്ള അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്തു അതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ലിംഗത്തിനകത്തെ രക്തപ്രവാഹം നിശേഷം കുറഞ്ഞിരിക്കുന്നു വളരെയധികം കുറഞ്ഞു മാത്രമല്ല ഈ ബ്ലഡ് ഫിനീഷിനുള്ളിലേക്ക് കടന്നു വരുമ്പോൾ കോർപ്പസ് കോർപ്പസ്ക്യാവർണോസ വികസിച്ച് വരേണ്ടതാണ് ബ്ലഡ് ഫില്ല് ചെയ്യുന്നതനുസരിച്ച് ആ സ്ട്രക്ചർ വളരെ വികസിച്ച് വന്നിട്ട് നന്നായിട്ട് റിജിഡായി നിൽക്കേണ്ടതാണ് ആ ഒരു പ്രക്രിയ അവിടെ നടക്കുന്നില്ല അതിനുള്ളിലുള്ള സ്മൂത്ത് മസിൽ ഡിസ്ഫങ്ഷൻ വന്നിരിക്കുന്നു ഇവിടെ എന്താണ് പ്രശ്നം ആ വ്യക്തിക്ക് ഇനി എന്താണ് വേണ്ടത് ഇനി മരുന്നുകൾ ഫലിക്കില്ല ഓപ്പറേഷൻ ചെയ്തെങ്കിലേ പറ്റൂ ഇതേപോലെ തന്നെ മുൻപ് ഒരു കേസുകൾ കേസിൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ ചെയ്ത അവസരത്തിൽ മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ ലിംഗത്തിനുള്ളിലെ കോശങ്ങളെടുത്ത് ബയോപ്സി ചെയ്ത് നോക്കിയപ്പോൾ ആ ടിഷ്യൂസൊക്കെ തന്നെ ഫൈബ്രോട്ടിക്കായി ആയി പോയി മാറിയതായിട്ടാണ് കണ്ടത് അതാണ് ഉദാഹരണശേഷി നഷ്ടപ്പെടാൻ കാരണമായത് അപ്പോൾ അനാവശ്യമായിട്ട് പലരും അവരുടെ ലൈംഗിക സുഖം കൂട്ടാനും തൃപ്തി കൂട്ടാനും ഒക്കെ വേണ്ടി ഇത്തരം മരുന്നുകൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കഴിക്കുന്നവരാണ് അത് എപ്പോഴും അപകടം ചെയ്യുമെന്ന് മനസ്സിലാക്കുക രോഗമുണ്ടെങ്കിൽ അതിനുവേണ്ട പരിശോധനകളെല്ലാം നടത്തിയ ശേഷം അതാത് ചികിത്സിക്കേണ്ട ഡോക്ടേഴ്സിനെ കണ്ട് അവരുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രമേ മരുന്നുകൾ കഴിക്കാൻ പാടുള്ളൂ ഇവിടെ എന്നല്ല എവിടെയാണെങ്കിലും അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ കാണുക അവരുടെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മരുന്ന് കഴിക്കുക ഈ കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് പലരും അനാവശ്യമായിട്ട് മരുന്ന് വാങ്ങി കഴിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുന്നു അതുകൊണ്ടാണ് ഈ ഒരു വിവരം നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിച്ചത് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം